നമസ്കാരം കേരളത്തിലെ ദ്വീപുകളെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവ ദ്വീപ് കുറുവ ദ്വീപ് വയനാട് ജില്ലയിൽ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപാണ് വൈപ്പിൻ വൈപ്പിൻ ദ്വീപ് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ വൈപ്പിനുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം കൊച്ചി തുറമുഖത്തിനടുത്തുള്ള മനുഷ്യ നിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിനു വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടുവാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ് വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്നു മരക്കുന്നം ദ്വീപ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമിനടുത്ത് മരക്കുന്നം ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായലും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മൺറോ തുരുത്ത് മുഴുപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണാൻ കഴിയുന്ന ധർമ്മടം തുരുത്ത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ധർമ്മടം തുരുത്ത് പച്ച തുരുത്ത് എന്ന പേരിലും അറിയപ്പെടുന്നു ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിലാണ് കാക്കതുരുത്ത് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ജോഗ്രഫിക്കിൻ്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ ട്വൻ്റി ഫോർ അവേഴ്സ് എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യമാണ് കാക്കത്തുരുത്ത് എഴുമാൻതുരുത്ത് കോട്ടയം ജില്ലയിലും കവ്വായി ദ്വീപ് കണ്ണൂർ ജില്ലയിലും സ്ഥിതി ചെയ്യുന്നു കേരളത്തിൻ്റെ തീരത്തോട് ചേർന്ന അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് വെള്ളിയാം കല്ല് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലേണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്